എല്ലാവർക്കും നമസ്കാരം. ദിശ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല പല ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? പദ്ധതികളാണ്. വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും വിവിധ വകുപ്പുകളുമായി ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പദ്ധതികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യ പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതി. പേരേകം തന്നെ നമുക്കറിയാം എന്താണ്, ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ആര് മുഖേന നടപ്പിലാക്കുന്നു, ആർക്കാണ് എന്ത് ചെയ്യുന്നത്, ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി. ആർക്ക്? ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അപ്പർ പ്രൈമറി പ്രൈമറി തലങ്ങളിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത് പറയുന്നത്, ഉച്ചഭക്ഷണ പദ്ധതി. നടപ്പിലാക്കുന്ന ആരാണ്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്. അത് ആര് മുഖേനാണ് നടപ്പിലാക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്, പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് 100 ഗ്രാം വീതം ആഹാര സാധനങ്ങളും, ഏത് അപ്പർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് 150 ഗ്രാം വീതം സാധനങ്ങളും ആഹാര സാധനങ്ങളും എന്താണ് ഉച്ചയ്ക്ക് എന്ത് ചെയ്യുക, പാചകം ചെയ്ത് നൽകുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതി. നടപ്പിലാക്കുന്നതാണ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം. ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് 100 ഗ്രാമും, അപ്പർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്ര ഗ്രാമുമാണ്, 150 ഗ്രാം. ആര് നടത്തുന്നതാണ്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി. പോഷകാഹാര പദ്ധതി, ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഗോതമ്പ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഗോതമ്പാണ് ഇതിൽ കൂടുതലും എന്തായിട്ട് കൊടുക്കുന്ന, പോഷകാഹാരമായി ലഭ്യമാക്കുന്ന പദ്ധതി. നടപ്പിലാക്കുന്ന ആരാണ്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഉച്ചഭക്ഷണ പദ്ധതി ആരായിരുന്നു? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി. ഇതാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. ആർക്കൊക്കെ നടപ്പിലാക്കുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഗോതമ്പ് അധിഷ്ഠിതമായ പോഷകാഹാര പദ്ധതിയാണ്. അതുപോലെ തന്നെ എന്താണ്, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ICDS ഇൻ്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ് സ്കീമുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ICDSൻ്റെ സഹായത്തോടുകൂടി എത്ര വയസ്സുള്ള കുട്ടികൾക്ക്, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേകിച്ച് അംഗനവാടി വഴി എന്ത് ചെയ്യുക, ഈ ഗോതമ്പ് ഉൾപ്പെടുന്ന പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി, പോഷകാഹാര പദ്ധതി. ഈ ഗോതമ്പിനോടൊപ്പം തന്നെ എന്താണ്, റാഗി ചോളം അരി ഉൾപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കും അമ്മമാർക്കും ലഭ്യമാക്കുന്നുണ്ട്, പോഷകാഹാര പദ്ധതി. സബ്ല സ്കീമാണ്, SABLA. സബ്ല സ്കീം എന്താണ്, സബ്ല സ്കീം എന്ന് പറഞ്ഞാൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള പദ്ധതിയാണ് അത്, സബ്ല എന്നറിയപ്പെടുന്ന സ്കീം. അപ്പോൾ കൗമാരക്കാരായ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സായിരിക്കും, 11 വയസ്സിന് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ എന്ത് ചെയ്യുക, പോഷകാഹാരം നൽകി ശാക്തീകരിക്കുന്ന പദ്ധതിയാണ് എന്ത് പറയുന്നത്, സബല എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ എന്താണ് മുൻഗണനാ നിരക്കിൽ ആർക്ക് കൊടുക്കുക, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. എത്ര വയസ്സുള്ള കുട്ടികൾക്ക്, 11 വയസ്സ് മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നൽകുന്ന പദ്ധതിയാണ് സബല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കുട്ടികളെ എന്ത് ചെയ്യുക, ഈ കൗമാരക്കാരായ പെൺകുട്ടികളെ എന്ത് ചെയ്യുക, പോഷകാഹാരം നൽകി ശാക്തീകരിക്കുകയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സബ്ല എന്ന് പറയുന്ന സ്കീം കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, വെൽഫെയർ സ്ഥാപനങ്ങൾക്കായുള്ള ഭക്ഷ്യ വിതരണ പദ്ധതി. അപ്പം നമുക്കറിയാം വെൽഫെയർ എന്ന വാക്കിനർത്ഥം തന്നെ എന്താണ്, ക്ഷേമം എന്നാണ് അർത്ഥം, ക്ഷേമം. അപ്പം ആൾക്കാരുടെ ക്ഷേമത്തിന്, എന്ത് എങ്ങനെയുള്ള ആൾക്കാരുടെ ക്ഷേമത്തിന്, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലൊക്കെ പല പല ചാരിറ്റബിൾ സ്ഥാപനങ്ങളുണ്ട്, നാരി നികേതനങ്ങളുണ്ട്, അഗതി മന്ദിരങ്ങളുണ്ട്, വൃദ്ധസദനങ്ങൾ ഉൾപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് എന്താണ്, ഒരു TPDSൻ്റെയോ ഒരു സർക്കാർ സ്ഥാപനങ്ങളുടെയോ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഈ TPDS എന്നാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീമിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. അപ്പം ഈ അവർക്ക് എന്ത് ചെയ്യൂല, ഈ ക്ഷേമ പദ്ധതികൾ നമ്മൾ സർക്കാർ ലഭ്യമാക്കുന്ന ക്ഷേമ പദ്ധതികൾ ആർക്ക് അർഹരല്ല, ഈ വെൽഫെയർ സ്ഥാപനങ്ങൾ, ഏത് വെൽഫെയർ സ്ഥാപനങ്ങൾ, വൃദ്ധസദനങ്ങളായിക്കോട്ടെ അഗതി മന്ദിരങ്ങളായിക്കോട്ടെ എന്ന് അർഹരായിട്ട് മാറില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ലഭ്യമാകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി, വെൽഫെയർ സ്ഥാപനങ്ങൾക്കായുള്ള ഭക്ഷ്യ വിതരണ പദ്ധതി. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ശ്രദ്ധിക്കേണ്ടത് മുൻഗണനാ റേഷൻ വിഹിതത്തിൻ്റെ. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൽ എന്തുമാത്രം BPL എത്ര പ്രയോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് നോക്കും, അവർക്ക് എന്തുമാത്രം ധാന്യം കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നുണ്ടെന്ന് നോക്കും. ആ മുൻഗണനാ റേഷൻ വിഹിതത്തിൻ്റെ എത്ര ശതമാനം, വളരെ പ്രധാന ഇമ്പോർട്ടൻ്റ്, എത്രയാണ്, 5%. എന്താണ് മുൻഗണനാ റേഷൻ്റെ വിഹിതത്തിൻ്റെ 5% കൂടാൻ പാടില്ല.
ഓക്കെ, അത്രയും ധാന്യം ആർക്ക് കൊടുക്കും? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ലഭ്യമാകും. ഒന്നും കൂടെ പറയുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്താണ്, സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും എന്ത് ചെയ്യും, അവിടുത്തെ മുൻഗണനാ വിഭാഗത്തിലെ റേഷന്റെ കണക്ക് നോക്കിയതിനു ശേഷം ആ കണക്കിന്റെ 5% കവിയാത്ത റേഷൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, വിട്ടു നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നു. ആ പദ്ധതി അറിയപ്പെടുന്നവരാണ് വെൽഫെയർ സ്ഥാപനങ്ങൾക്കായുള്ള ഭക്ഷ്യ വിതരണ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇനി കേരളത്തിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. കേരളത്തിൽ എല്ലാ വെൽഫെയർ സ്ഥാപനങ്ങളും എന്തിൽ അർഹരല്ല, ഈ ക്ഷേമ പദ്ധതിക്ക് അർഹരല്ല. എങ്ങനെയുള്ള സ്ഥാപനങ്ങളായിരിക്കണം? കേരളത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, ഈ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭ്യമാക്കൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട അപേക്ഷ ആർക്ക് കൊടുക്കണം? ജില്ലാ സപ്ലൈ ഓഫീസർക്ക്, ആ സ്ഥാപനത്തിന്റെ അഗതി മന്ദിരമാണെങ്കിൽ അഗതി മന്ദിരം, വൃദ്ധസദനമാണെങ്കിൽ ആ വൃദ്ധസദനത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ ആർക്ക് കൊടുക്കണം? ജില്ലാ സപ്ലൈ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുന്ന പക്ഷം എന്ത് ചെയ്യും, ഒരു അന്തേവാസിക്ക് എന്ത് ചെയ്യും, 15 കിലോ ഭക്ഷ്യധാന്യം എന്ത് ചെയ്യും, ലഭിക്കും. ഏത് വഴി? കേന്ദ്ര സർക്കാരിന്റെ വെൽഫെയർ സ്ഥാപനങ്ങൾക്കായുള്ള ഭക്ഷ്യ പദ്ധതി വഴി എന്ത് ചെയ്യും, ഓരോ അന്തേവാസിക്കും 15 കിലോ എന്ത് ലഭിക്കും, ഭക്ഷ്യധാന്യം ലഭിക്കും. ആരുടെ അണ്ടർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ജസ്റ്റിസ് കേരള സോഷ്യൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ, ഈ പദ്ധതി ഉള്ളൂ. SC ST OBC, പട്ടികജാതി പട്ടികവർഗ അതുപോലെ തന്നെ തന്നെ OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഹോസ്റ്റലുകൾക്കുള്ള ഭക്ഷ്യധാന്യ പദ്ധതിയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ എന്താണ്, ആ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും അപേക്ഷ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹോസ്റ്റലുകൾക്ക് ഭക്ഷ്യധാന്യം ലഭ്യമാക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ലഭ്യമാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം ആ ഹോസ്റ്റലുകളിൽ എന്താണ്, SC ST അല്ലെങ്കിൽ OBC ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികളിൽ 3/2 കുട്ടികൾ എന്തായിരിക്കണം, SC ST അല്ലെങ്കിൽ OBC വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പദ്ധതിക്ക് അർഹരാകൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, SC ST OBC ഹോസ്റ്റലുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ 2/3 ഇവരാരെങ്കിലും അന്തേവാസികളാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓരോ അന്തേവാസികൾക്കും എത്ര കിലോഗ്രാം വീതം, 15 കിലോഗ്രാം വീതം എന്ത് ചെയ്യും, ഭക്ഷ്യധാന്യം ലഭ്യമാക്കും. നേരത്തെ വെൽഫെയർ സ്കീമിൽ എന്തായിരുന്നു, ഓരോ അന്തേവാസിക്കും എത്രയായിരുന്നു, 15 കിലോഗ്രാം ആയിരുന്നു. അതുപോലെ എന്ത് ചെയ്യും, ഈ SC ST ഹോസ്റ്റലുകളിലെ കുട്ടികൾക്ക് എന്ത് ലഭിക്കും, ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യും, 15 കിലോഗ്രാം വീതം എന്ത് ലഭ്യമാക്കുന്നു, ഭക്ഷ്യധാന്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്നറിയപ്പെടുന്നത് SC ST OBC ഹോസ്റ്റലുകളൊക്കെയുള്ള ഭക്ഷ്യധാന്യ പദ്ധതി. അന്നപൂർണ പദ്ധതി, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് നടപ്പിലാക്കുന്നു. അപ്പം ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം, ഓരോ മന്ത്രാലയങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അന്നപൂർണ പദ്ധതി നടപ്പിലാക്കുന്ന ആരാണ്, കേന്ദ്ര ഗ്രാമവികസന വകുപ്പാണ് നടപ്പിലാക്കുന്നത്. എന്താണ് പദ്ധതിയുടെ കാര്യം, നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം NOAPS, അതായത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, ഇത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് സർക്കാരിൻ്റെ വാർദ്ധക്യ പെൻഷൻ ഉണ്ട്. അപ്പം ഈ വാർദ്ധക്യ പെൻഷനിൽ ഉൾപ്പെടാത്ത എത്ര വയസ്സിന് മുകളിലുള്ള, 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് എന്താണ് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് നൽകുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി, അന്നപൂർണ പദ്ധതി. ഒന്നുകൂടെ പറയുന്നു, നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം പദ്ധതിയിൽ ഉൾപ്പെടാത്ത എത്ര വയസ്സിന് മുകളിലുള്ള, 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി, അന്നപൂർണ പദ്ധതി. ആ പദ്ധതി പ്രകാരം ഒരാൾക്ക് എത്ര, പ്രതിമാസം 10 കിലോഗ്രാം എന്ത് ലഭിക്കും, ഭക്ഷ്യധാന്യം എന്ത് ചെയ്യും ലഭ്യമാകും, പ്രതിമാസം 10 കിലോഗ്രാം. അപ്പം നേരത്തെ ഹോസ്റ്റലിൽ എത്രയായിരുന്നു, 15 കിലോഗ്രാം ആയിരുന്നു. അതിന് തൊട്ട് മുന്നേ പറഞ്ഞ വെൽഫെയർ സ്കീമിൽ എത്രയായിരുന്നു, 15. ഇവിടെ എന്നപ്പോൾ അന്നപൂർണ എത്രയായിട്ട് മാറി, 10 കിലോഗ്രാം ആയിട്ട് മാറി. ഓരോ വ്യക്തിക്കും എന്ത് കിട്ടും, പ്രതിമാസം 10 കിലോഗ്രാം ഭക്ഷ്യധാന്യം എന്ത് ചെയ്യും ലഭ്യമാകുന്ന പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി, നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ്. അടുത്തത് പൊതുവിപണി വിൽപ്പന പദ്ധതി, ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം. എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം അല്ലെങ്കിൽ പൊതുവിപണി വിൽപ്പന പദ്ധതി? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, FCI നമുക്കറിയാം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു 1964 ആക്ട് വരുന്നു, 1965 എന്ത് സ്ഥാപിതമാകുന്നു, FCI സ്ഥാപിതമാകുന്നു. അപ്പം FCIയുടെ കീഴിൽ എന്താണ്, ആ കേന്ദ്ര പൂളിൽ കരുതൽ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും TPDS വഴിയുള്ള വിതരണം കഴിഞ്ഞുള്ള മിച്ചധാന്യം പൊതുവിപണിയിൽ വിറ്റഴിക്കുന്ന പദ്ധതി എന്നിവിടെ പറയുന്നു. ഇപ്പം FCI വഴി എന്ത് ചെയ്യും, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും, ഇവിടെ ആഹാരങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കും. അതെന്ത് ചെയ്യും, ഈ TPDS റേഷൻ കടകൾ വഴി എന്തെയും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയൊക്കെ എന്ത് ചെയ്യും, പല പല പദ്ധതികൾക്കായിട്ട് എന്ത് ചെയ്യും, വിറ്റഴിക്കും. അപ്പം അത് കഴിഞ്ഞ് ഈ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും കൊടുത്ത് വിതരണം ചെയ്തതിനു ശേഷം ബാക്കിയുള്ള മിച്ചധാന്യം എന്ത് ചെയ്യും, പൊതുവിപണിയിൽ എന്ത് ചെയ്യും, വിറ്റഴിക്കുന്ന പദ്ധതി അറിയപ്പെടുന്നവരാണ് പൊതുവിപണി വിൽപ്പന പദ്ധതി അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, FCI നേരിട്ട് എന്ത് ചെയ്യും, ഇ ടെൻഡർ വിളിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള മിച്ചധാന്യം വിറ്റഴിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പൊതുവിപണി വിൽപ്പന പദ്ധതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ മേഖലയിലാണോ, അപ്പം ഈ അരി അല്ലെങ്കിൽ അരി ഗോതമ്പ് ഉൾപ്പെടുന്ന സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് വന്ന് വിറ്റഴിക്കുന്നത്. അപ്പം അങ്ങനെ വിറ്റഴിക്കുന്ന സ്ഥലങ്ങൾ എന്തായിരിക്കും, ഈ അരിയുടെയും ഗോതമ്പിൻ്റെയൊക്കെ ഇതാണ് ധാന്യക്കമ്മിയുള്ള എങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും, ധാന്യക്കമ്മി. ആ വാക്ക് ശ്രദ്ധിക്കുക, ധാന്യ
കമ്മിയുള്ള സ്ഥലങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ടെൻഡർ വിളിച്ച് എന്ത് ചെയ്യുക, ഈ ബാക്കി മിച്ചദാനങ്ങൾ എന്ത് ചെയ്യുന്ന വിറ്റഴിക്കുന്നത്. പദ്ധതിയുടെ പേരെന്താണ്? പൊതുവിപണി വിൽപ്പന പദ്ധതി. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.